നിന്നാണ്. ഞാൻ വയനാട് കാവുമെന്ന പ്രദേശത്തു നിന്ന് വരുന്നതാണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞ് വന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ കഴിഞ്ഞ December 25 തലകറങ്ങി വീഴുകയും അവസ്മാരം പോലെ വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങളവിടെ ഞങ്ങളുടെ വയനാട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അവിടുന്ന് പറഞ്ഞ അവസ്മാരമാണ്, അങ്ങനെ അവസ്മാരത്തിന് മരുന്ന് തന്നെ ഞങ്ങൾ വിട്ടു. അപ്പോൾ പക്ഷേ വീട്ടിൽ വന്നിട്ടും ഇവൾക്ക് ഓരോ ദിവസം ചെല്ലുന്നതോളും വീക്കായി വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിണ്ടുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി. അവർ അപ്പോൾ തന്നെ ICU അഡ്മിറ്റാക്കി. അപ്പോൾ അവിടെ നിന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവസ്മാരമല്ലാന്ന് അവർ പറഞ്ഞു. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഓട്ടോ ഇമ്മ്യൂണിയൻ എൻസഫലൈറ്റിസ് എന്ന അസുഖമാണ് വരാൻ സാധ്യതയുള്ളത്. ഇവർ ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത്. അങ്ങനെ ICU അഡ്മിറ്റായി. പിന്നെ അവൾക്ക് കാഴ്ച പോയി, കേൾവി പോയി, സംസാരിക്കില്ല. അങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. പിന്നെ ബെഡിൽ കിടക്കാൻ പറ്റില്ല, കിടക്കുമ്പോൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര മൂവ്മെൻറ്റ്സ് ആയിരുന്നു ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രവും തേനും കിട്ടി. അങ്ങനെ January 20 ഞാനിവിടെ വരികയും ഈ 24 ഉടമ്പടി എടുക്കുകയും ചെയ്തു. 20 ഞങ്ങൾ ഞാനിവിടെ വരുമ്പോൾ അച്ഛനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇവിടെ നിന്നു അങ്ങനെ അവസാനം അച്ഛനെ കണ്ടുപെടുന്ന് അച്ഛൻ എൻ്റെ അടുത്തൊരു കാശ്രൂപം തരികയും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 24 ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. അന്ന് മുതൽ കൊച്ചിന് അസുഖം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ വയനാട്ടിലെത്തിയും 5 കൊണ്ട് കൊച്ചിന് ICU നിന്ന് മാറ്റിയും ജനുവരി 5 ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്കും പോരുകയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞ് ഡോക്ടർമാർക്ക് വരെ അത്ഭുതമാണിത്, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ 10 8 റിക്കവറി ആവുള്ളൂ, റിക്കവറി ആയാൽ തന്നെ റിക്കവറി ആയവർക്ക് ചിലപ്പോൾ കാഴ്ച ഉണ്ടാവില്ല, കേൾവി ഉണ്ടാവില്ല, സംസാരിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളോട് പറഞ്ഞു. പക്ഷേ ഭാഗ്യം കൊണ്ടും മാതാവിൻ്റെ പ്രത്യേക വരം കൊണ്ടും ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ അവൾ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു. നോറ എന്നവളുടെ പേര്.